ആ താര വന്നോ. രമണി, താരമോൾക്ക് പാലെടുത്തു വെക്ക്. ഞാനൊരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തികമായി ഇത്തിരി മോശം ഈ ബ്രദറാ. അതുകൊണ്ട് അവന്റെ മോനി ജോലി കിട്ടിയാ അതൊരു വലിയ സഹായമാവും. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, നാളെ വിളിക്കുമ്പോ ഒന്നുകൂടെ പറയാം. ഓ ഗുഡ് നൈറ്റ് സിസ്റ്റർ. ഗുഡ് നൈറ്റ്. ഭരതത്തിലെ മോഹൻലാലിന്റെ പെർഫോമൻസ് എന്തായിരുന്നു? അങ്ങനെയൊന്നും പറയണ്ട, അമരത്തിലെ മമ്മൂട്ടി എന്താ മോശമായിരുന്നോ? മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും വേഗം ഒന്ന് പോയേ, വൈകുന്നേരം മുഴുവൻ കറങ്ങേണ്ടി ആവും. നല്ല ക്ഷീണം, ഉറക്കം വന്നിട്ട് വയ്യ. അല്ലെങ്കിൽ തന്നെ 9 മണി കഴിഞ്ഞാൽ നിന്റെ കണ്ണെന്ന നേരെ നിന്നിട്ടുള്ളേ. ഒന്ന് പോയേ പോയേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ എന്താ കളിക്കുന്നു? എത്ര സുന്ദരിമാരുടെ പാദങ്ങൾ പതിഞ്ഞ പടിയാ. അങ്ങനെ എന്റെ ഒരു സ്വപ്നം സഫലമായി. എന്റെ അമ്മോ, എന്തൊരു സ്ട്രക്ചറിന്റെ അളിയാ. നിർത്തി കേട്ടവനെ, വർഗശത്രുവിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നോളാം. വന്ന് പൊക്കണം പൊക്ക. ഭരണപക്ഷത്തെ കരുത്തനായ എം എൽ എയുടെ മകളല്ലേ, എങ്ങനെ വെയിറ്റ് കാണാതിരിക്കും എന്റെ അമ്മോ. താരേ, താരേ, എന്താ കുട്ടി ഇത്? ഞാനാണിത് ചെയ്തത് എന്നുള്ളതിന് തെളിവൊന്നുമില്ലല്ലോ, ഉണ്ടോ? അപ്പൊ പിന്നെ അന്ന് താരയുടെ സതീഷിന്റെയും പേര് വിഴുങ്ങി പോലെ അച്ഛൻ ഇതും വെള്ളം ചേർക്കാണെങ്കിൽ വിഴുങ്ങിക്കും. പക്ഷേ സുഗു, തിരക്ക് കൂട്ടണ്ടച്ചോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കൂടുതൽ എന്തെങ്കിലും ചോദിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ആളെ അയച്ചാൽ മതി, ഞാൻ ഗ്രൗണ്ടിനെടുത്തുണ്ടാവും. കൊടികളുടെ എണ്ണത്തിലോ പ്ലക്കാർഡുകളിലോ അല്ല കാര്യം, നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനോടുള്ള ആവേശവും അതിന്റെ കരുത്തും, അതാണ് നാളെ കളക്ടറേറ്റിന് മുന്നിൽ കാണേണ്ടത്. ഗുരുകുല സമ്പ്രദായത്തിൽ ശിഷ്യഗണങ്ങൾ ഗുരുക്കന്മാരുടെ കൂടെ താമസിച്ച് വിദ്യ അഭ്യസിക്കാറുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പാരമ്പര്യത്തിൽ നിന്ന് ആർജവ് ഉൾക്കൊണ്ട് എന്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി ഇന്നലെ രാത്രി കോളേജിൽ അന്തി ഉറങ്ങി എന്ന് കേട്ടപ്പോ എന്റെ സകല രോമങ്ങളും ഇതാ കണ്ടില്ലേ പെടച്ചുപോയി. നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിക്കാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. സാറിന് കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഹോ, പ്രിൻസിപ്പളിനോട് നീ എന്താ പറഞ്ഞേ? തെളിവില്ലാന്നോ? കേരള പോലീസിന്റെ 3-ാം മുറിയുടെ സുഖം മോൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, എന്റെ അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ SFK ആറടി നീളത്തിൽ ഒരു രക്തസാക്ഷി കൂടി കിട്ടിയേനെ. പിന്നെ ഈ ഇഷ്യൂ പുറത്തറിഞ്ഞ കോളേജിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് മാട്രനും പ്രിൻസിപ്പളൊക്കെ കരഞ്ഞു പറഞ്ഞതുകൊണ്ടാ. നീ ജയിച്ചു എന്ന് കരുതണ്ട, അഹങ്കാരത്തിന്റെ ഈ ചിരി അധികാല ഈ മുഖത്തുണ്ടാവില്ല. താരയാ പറയുന്നേ, ഓർത്തോ. അല്ല, അതെ താര, ഒന്ന് നിന്നേ, ദേഷ്യപ്പെടുകയല്ല, ശരിക്കും താൻ എന്നോട് നന്ദി പറയാണ് വേണ്ടത്. ഹോസ്റ്റലിൽ നിന്ന് എടുത്തോണ്ട് വന്നു എന്ന് മാത്രമല്ല, കോളേജ് തുറന്ന് രാവിലെ ആദ്യത്തെ സ്റ്റുഡന്റ് വരുന്നവരെ തന്റെ മോഹന നിദ്രയ്ക്ക് കാവലിരിക്കുകയും ചെയ്തു. തടി കുറയ്ക്കണം കേട്ടോ, എന്തൊരു മുടിഞ്ഞ ഭാര. പിന്നെ കൂർക്കം വലി ഉള്ളതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ പറ്റി. പട്ടയടിച്ചിട്ട് നമ്മുടെ പഴന്തുണി കൂർക്കം വലിക്കുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു പെണ്ണ് കൂർക്കം വലിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുക. ഇന്നലെ രാത്രി ഞങ്ങൾ മുറി വന്നപ്പോ എന്തായിരുന്നു കിടപ്പ്. അത് കണ്ട് ഇവമാരൊക്കെ വയലന്റ് ആവുമെന്ന് ഞാനൊന്ന് പേടിച്ചു. പിന്നെ ഞാനാണൊരു പൊതപ്പെടുത്ത് പൊതപ്പിച്ച് കണ്ണുകൊണ്ടുള്ള ഇവന്മാരുടെ ലീലാവിലാസങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അല്ല, അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നലെ രാത്രി മുഴുവൻ ഈ സൗന്ദര്യ സമ്പത്തിന് കാവലിരുന്നപ്പോ എന്റെ മനസ്സ് പോലും എത്ര തവണ പതറിപ്പോയെന്നറിയാവോ? അതെ,
അച്ഛനോട് പറഞ്ഞ പോലീസുകാര് വരും, അവരുടെ പുറകെ പത്രക്കാരും. അവരെന്നെ കൊണ്ട് ഈ ഡീറ്റെയിൽസ് മുഴുവൻ പറയിച്ച് അത് പാലായിലെ പാതിരിമാർക്കും പാലക്കാട്ടെ പട്ടന്മാർക്കും കോഴിക്കോട്ടെ കോയമാർക്കും കഷ്ടം തന്നെ. കോളേജ് തുറന്നില്ല, അതിന് മുമ്പ് തുടങ്ങി. വിദ്യാഭ്യാസം കച്ചവടമാക്കിയ കേരള സർക്കാർ തുടയട്ടെ. ഓ, ഇന്ന് സ്ട്രൈക്ക് തന്നെ ആണോ? എന്നതാണ് ഇവിടെ കിടന്ന് തൊണ്ടകയറുന്ന സമയം കൊണ്ട് ആ പള്ളിയിൽ പോയിരുന്നു ഒരു ജപമാല ചൊല്ലരുത്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലച്ചോ. മതങ്ങൾ ഉണ്ടായിട്ട് എത്ര കൊല്ലങ്ങളായി, എന്നിട്ട് ഈ ലോകത്തിന്റെ അവസ്ഥ ഒന്ന് നോക്ക്. മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് നിന്റെ കോലം നോക്ക്. പ്രൈസ് ദ ലോർഡ്. ഞാൻ അയാളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ശരി മേരി, രണ്ടുപേരും ഉണ്ടല്ലോ, നമുക്കിന്നൊരു പോടാ. ദീപേ, സ്ട്രൈക്ക് ആയിട്ട് ആക്ച്വലി എന്താ പരിപാടി? എന്താ പരിപാടി? അല്ല, എന്റെ ജീപ്പുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറങ്ങാൻ പോവാം, ഒരു ഐസ്ക്രീം കഴിക്കാം, അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടി ഒരു സിനിമയ്ക്ക് പോവാം. ഇനി അതും അല്ലെങ്കിൽ ആരും കാണാതെ വേറെ എവിടെയെങ്കിലും. ഭാവി തലമുറയെ വാർത്തെടുക്കാൻ യുവതി യുവാക്കൾ ഒരുമിച്ച് നീങ്ങണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. നിനക്കൊന്നും അമ്മയും പെങ്ങളും ഇല്ലേടാ. അതിപ്പോ തനിക്കും ഇല്ല, അച്ഛനും ആങ്ങളമാരും ഒക്കെ. എന്ന് വെച്ചാൽ അവരും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനും കച്ചവടത്തിനുമെതിരെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല കാട്ടുകള്ളന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള സർക്കാരിന്റെ നെറികെട്ട നീക്കത്തിനെതിരെ ഇന്ന് SFK സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇറങ്ങണം, എല്ലാവരും ഇറങ്ങണം. ഇന്ന് സ്ട്രൈക്കല്ലേ? പക്ഷേ ഞങ്ങൾക്ക് പഠിക്കണമെങ്കിലോ? താരെ വെറുതെ ഓവർ സ്മാർട്ട് ആകല്ലേ. കോളേജ് മുഴുവൻ പഠിപ്പ് കൊടുക്കുമ്പോ എന്റെ ക്ലാസ്സിലെ പിള്ളേർ മാത്രം ഇറങ്ങാതിരുന്ന. കോളേജ് ഫീസ് ഹോസ്റ്റൽ ഫീസും തന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞുവിടുന്നതേ നിങ്ങളുടെ നേതാക്കന്മാര് ദുസ്വപ്നം കാണുമ്പോ പഠിപ്പ് മുടക്കാനല്ല. ഷോ ഓഫ് കാണിക്കല്ലേ, വെള്ളത്തിലിറക്കിയ എല്ലാം. സഖാവേ, ഈ വിരട്ടിൽ കണ്ട അന്റാർട്ടിക്ക വിഴുങ്ങിയ പോലെ നിൽക്കുന്ന ഒരുപാട് പിള്ളേരെ സഖാവ് കണ്ടിട്ടുണ്ടാവും. താരയാ കൂടുതൽ കൂട്ടലേ. ഹലോ, എന്താണ് പ്രശ്നം? ആരാ താരയെ പഠിക്കാൻ സമ്മതിക്കാത്തത്? എനിക്കെന്താ ഇതിൽ കാര്യം? ഞങ്ങളുടെ ആരാധനായ മൂവാറ്റുപുഴ MLA പാർട്ടിയിലെ ഗർജിക്കുന്ന സിംഹവുമായ കുറുപ്പ് സാറിന്റെ മകളുടെ കാര്യത്തിൽ എനിക്കെന്ത് കാര്യം ചോദിക്കാൻ നിനക്കെന്ത് കാര്യം? സതീഷ, ഇതിൽ പാർട്ടി രാഷ്ട്രീയൊന്നുമില്ല. ഇത് ഫൈനൽ ഇയർ ആണ്, ഞങ്ങൾക്ക് പഠിക്കണം. നാളെ നിങ്ങൾ സ്ട്രൈക്ക് നടത്തിയാലും ഞങ്ങൾ ഇവിടെ ഇറങ്ങില്ല. ഇറങ്ങരുത്, അതിന് ഞങ്ങൾ ഇവിടെ സ്ട്രൈക്ക് നടത്തുന്നു. ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയല്ലേ ഭരിക്കുന്നത്. താര ധൈര്യമായിട്ടിരുന്ന് പഠിച്ചോ. കുവൈറ്റിനെ ആക്രമിച്ച് ഇറാഖിനെ എതിർത്ത അമേരിക്കയെ പോലെ താരയുടെ കൂടെ എന്നും ഈ സതീശൻ കഞ്ഞിക്കുഴി ഉണ്ടാവും. സത്യം സത്യം. ഫലഭൂയിഷ്ടമായ എണ്ണപ്പാടം കണ്ടിട്ട് തന്നെയാണ് നിന്റെ ശുഷ്കാന്തി എന്ന് ഞങ്ങൾക്കറിയാം. MLA മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ല. പറഞ്ഞു എന്ത് ചെയ്യുന്ന? ധൈര്യം ഉണ്ടെങ്കിൽ ഇവന്റെ നെഞ്ചത്തിട്ട് നോക്കിയിടാ. കൊണ്ടോട കൊണ്ടോട. അടിയളിയാ. നമ്മുടെ ക്ലാസ്മേറ്റ്സ് എന്നുള്ള വിചാരം പോലും ഇല്ലാണ്ടായോ? ഒന്നും പറ്റിയില്ല, എനിക്കും പറ്റില്ല. ഓ, നീ ഉണ്ടോ ഈ മൂരാജികളുടെ? ഹോസ്റ്റലിന് അടുത്ത് വീടത്ത് മറക്കണ്ട, വെറുതെ പണി വാങ്ങിക്കല്ലേ. എന്റെ ഒരു ബുക്ക് കാണുന്നില്ല, അത് നോക്ക്. പഠിക്കുന്നവര് പഠിക്കട്ടെ. ഇവളുമാര് പഠിക്കാനൊന്നും പോകുന്നില്ല. പൈസ അടിയാ കൂട്ടണി. ഹലോ, 1 2 3 4 മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ, ഒരറിയിപ്പുണ്ട്. DSU കരുത്തുറ്റ പോരാളി സതീശൻ കഞ്ഞിക്കുഴി ഈ ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഗ്രീൻ റൂമിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അദ്ദേഹത്തെ കാണാൻ 2 അഖിലേന്ത്യാ നേതാക്കൾ, സോറി, 3 അഖിലേന്ത്യാ നേതാക്കൾ എത്തിയിട്ടുണ്ട്. അടുത്തതായി 2 തവണ തുടർച്ചയായി കലാതിലക പട്ടം നേടിയ ഈ കോളേജിന്റെ നാട്യമയൂരി
താരറാണിയുമായ താരാക്കുറുപ്പ് അവതരിപ്പിക്കുന്ന മനോഹരമായ നൃത്തം. ಸಾಲಿಯ ಬಣ್ಣ ರಂಗನಾಥ ಲೋಲ ಕೇಳಿ ವಿಚಾರದ ಮನೋಜನೆ.